മാനാഞ്ചിറ കോം ട്രസ്റ്റിലെ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം 58 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്കും മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിനും നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധവുമായി കോം ട്രസ്റ്റ് തൊഴിലാളി കൂട്ടായ്മ രംഗത്ത്. 5000 രൂപയാണ് KSIDCയുടെ നേതൃത്വത്തിൽ പ്രതിമാസം തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. 58 വയസ്സ് കഴിഞ്ഞവർക്കും മരിച്ചുപോയവരുടെ കുടുംബത്തിനും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്നും ഇത് കാരണം തൊഴിലാളി കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണെന്നും കോൺഗ്രസ് തൊഴിലാളി കൂട്ടായ്മ പറയുന്നു. തൊഴിലാളികൾ എന്ന നിലയിൽ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കില്ലെങ്കിൽ 58 വയസ്സ് കഴിഞ്ഞവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ വർഷം 5 വർഷമായിട്ടും 5000 രൂപ തരുന്നത് ഈ സമയത്ത് KSIDCന്റെ റിട്ടയർമെന്റ് പറഞ്ഞിട്ടും മരണപ്പെട്ടവർക്കും 58 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ടല്ല, പറഞ്ഞുകൊണ്ട് ആ തുക 5000 രൂപ നിർത്തലാക്കി. ഇപ്പോൾ നിർത്തലാക്കിയിട്ട് 5 മാസമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, റിട്ടയർഡ് ചെയ്യാത്തവരും മരണപ്പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരത് KSIDCന് ചോദ്യം ചെയ്തു, തൊഴിലാളി കൂട്ടായ്മ ചോദിച്ച് എന്താണ് ഈ പൈസ നിർത്തിയെന്ന് വെച്ചാൽ KSIDC പറഞ്ഞ് അവർക്ക് എന്തായാലും ഞങ്ങൾ ഇനി പണം കൊടുക്കൂല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കണമല്ലോ. അപ്പം പറഞ്ഞ് റിട്ടയർമെൻറ്റ് ആനുകൂല്യം കൊടുക്കുന്നത് ഞങ്ങളെ ബാധ്യതയല്ല, അതൊക്കെ നിങ്ങൾ സർക്കാരിനെ സമീപിച്ചോളെ. അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ, KSIDC നിരന്തരം അരിഞ്ഞ് ഒരു ആൾക്കാർക്കും ഇല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പരാതി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാറ്റങ്ങൾ ഇപ്പോഴും ഇല്ല, ഇങ്ങനത്തെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ, ഈ തൊഴിലാളികൾക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള തൊഴിലാളികളും ആ പണം ഞങ്ങൾ വാങ്ങുന്നില്ല. കാരണം ഇവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവർ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നവരെ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. 107 തൊഴിലാളികൾ സമരം ചെയ്തിട്ടാണ് ഈ 5000 രൂപ UDF സർക്കാർ അനുവദിച്ചു തന്നത്. അത് നമ്മളെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാത്തത് തികച്ചും അനീതിയാണ്. 58 വയസ്സ് കഴിഞ്ഞവർക്കും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ആനുകൂല്യം നൽകുന്നത് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ച് തൊഴിലാളി കൂട്ടായ്മയിലെ 46 പേർ സാമ്പത്തിക സഹായം വാങ്ങുന്നത് നിർത്തി. സാമ്പത്തിക സഹായം ലഭിക്കാൻ സത്യവാങ്മൂലം നൽകണമെന്ന വ്യവസ്ഥയും KSIDC തങ്ങൾക്ക് മുന്നിൽ വെച്ചതായി തൊഴിലാളികൾ പറയുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസ് തൊഴിലാളി കൂട്ടായ്മയുടെ തീരുമാനം.